നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ പി എസ് ജി ബയേൺ മ്യൂണിക്കിനോട് പരാജയപ്പെട്ടിരിക്കുന്നു. അതും വമ്പൻ പരാജയമാണ്. അഗ്രിഗേറ്റ് സ്കോർ എടുക്കുമ്പോൾ 3-0 പരാജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ പി എസ് സിക്ക് ആദ്യ പകുതിയിൽ ലീഡെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാറ്റിസ് ദി ലൈറ്റിൻ്റെ ആ ഗോൾ ലൈൻ സേവ് ഒക്കെ ബയേണിനെ കളിയിൽ നിലനിർത്തി. രണ്ടാം പകുതിയിൽ വെരാറ്റിയുടെ ഒരു വമ്പൻ മിസ്റ്റേക്ക്, അതിൽ നിന്ന് ഗോളൊക്കെ പിറന്ന് പി എസ് സി പുറകോട്ട് പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ പിന്നെ തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ പി എസ് സിക്ക് സങ്കീർണമായി മാറി. 3-0 തോറ്റു പുറത്തായി. ഇപ്പോൾ ബയേണും പി എസ് സിയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പി എസ് സിയുടെ വലയിലേക്ക് ബയേൺ അടിച്ച് കയറ്റിയിട്ടുള്ള 6 ഗോളുകളിൽ 5 നേടിയിട്ടുള്ളത് പി എസ് സി വിട്ടു പോയിട്ടുള്ള താരങ്ങളാണ്. മുൻ പി എസ് സി താരങ്ങളാണ് പി എസ് സിക്ക് ഇട്ട് പണി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. അവസാനമായി ബയേൺ പി എസ് സിയുടെ വലയിലേക്ക് അടിച്ച് കയറ്റി 6 ഗോളുകളിൽ 5 മുൻ പി എസ് സി താരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 3 എറിക് ചോപ്പോ മോട്ടിങ്ങും 2 കിങ്സ്ലി കോമനുമാണ്. കൃത്യമായ ആ ഹിസ്റ്ററി ഒന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പി എസ് സി ബയേണുമായിട്ട് ഏറ്റുമുട്ടിയതിൽ ഒരിക്കലും അവർ മറക്കാത്തൊരു മത്സരം 2019-20 സീസണിൻ്റെ യു സി എൽ ഫൈനലാണ്. അന്ന് ആ യു സി എല്ലിലാണ് ബാഴ്സലോണയെ 8-2 ബയേൺ തകർത്ത് തരിപ്പണമാക്കിയൊക്കെ വന്നത്. പക്ഷേ ഫൈനലിൽ പി എസ് സിക്ക് മുന്നിൽ അവർ ഒന്ന് നന്നായിട്ട് വേർതിരുന്നു. 1 ഗോളിനാണ് അവർ വിജയിച്ചത്. അന്ന് ആ 1 ഗോൾ നേടിയത് മുൻ പി എസ് സി താരം കിങ്സ്ലി കോമനാണ്. കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ കാണുന്നത് 2020-21 സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗാണ് തൊട്ടടുത്ത സീസൺ. അതിൽ പക്ഷേ ബയേണിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയത് പി എസ് സി ആയിരുന്നു. എന്നാൽ അതിലെ ആദ്യ പാദത്തിൽ 2-3 എന്ന രൂപത്തിലാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ബയേൺ 2 ഗോളുകൾ നേടി, പി എസ് സി 3 ഗോളുകൾ നേടി. അന്നും പി എസ് സിയുടെ വലയിലേക്ക് ഗോൾ എത്തിച്ചതിൽ ഒരു മുൻ പി എസ് സി താരമുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് അന്ന് ചോപ്പമോട്ടിംഗ് ആണ് ബയേണിൻ്റെ 1 ഗോൾ കണ്ടെത്തിയത്. അന്ന് ചോപ്പമോട്ടിങ്ങും മുള്ളറുമാണ് ഗോളടിച്ചത്. അതായത് അതിൽ 1 ഗോൾ മുൻ പി എസ് സി താരം എറിക് ചോപ്പമോട്ടിംഗ് ആണ് നേടിയത്. അതിൻ്റെ റിട്ടേൺ ലെഗിൽ ബയേൺ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചിരുന്നു. അന്നും ഗോളടിച്ചത് എറിക് ചോപ്പമോട്ടിംഗ് ആണ്. പിന്നെ ഈ സീസണിലെ പ്രീ ക്വാർട്ടറിലെ 2 മത്സരങ്ങൾ, ആദ്യപാദ മത്സരം പാരീസിൽ പോയി ബയേൺ വിജയിക്കുമ്പോൾ കിങ്സ്ലി കോമനാണ് ഗോൾ നേടുന്നത്. ഇന്നലെ 2-0 ജയിക്കുമ്പോൾ അതിലൊരു ഗോളും എറിക് ചോപ്പമോട്ടിംഗ് ആണ്. ചുരുക്കത്തിൽ പി എസ് ജി വളർത്തിയെടുത്ത പി എസ് ജിയിലെ മുൻ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ബയേൺ പി എസ് സിക്ക് പണി കൊടുത്തിരിക്കുന്നത്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.